إذا رأيتموه فافزعوا إلى الله صلى الله عليه وسلم. തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച ദിവസം ഒരു ഗ്രഹണം ഉണ്ടായി. അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി, റസൂലുള്ളാഹിന്റെ മകൻ മരിച്ചതിന്റെ പേരിലാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല അല്ല, ഒരാളുടെ മരണത്തിന് വേണ്ടിയോ ഒരാളുടെ ജനനത്തിന് വേണ്ടിയോ സൂര്യനും ചന്ദ്രനും ഗ്രഹണം ഉണ്ടാവുകയില്ല. പിന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണിത്. ഈ സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായതുപോലെ അത് രണ്ടിന്റെ ഇടയിൽ കുടുങ്ങി അങ്ങനെ മറിഞ്ഞു പോകുന്ന ആ ഗ്രഹണം, അതും അള്ളാഹുവിന്റെ ആയത്താണ്. അതുകൊണ്ട് നിങ്ങളത് കണ്ടാൽ അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, ഓടരുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ഏത് വിഷമങ്ങൾ വന്നാലും നമ്മുടെ വിഷമത്തിൽ പെടുത്താതിരിക്കട്ടെ, എല്ലാ ആപത്തിൽ നിന്നും വന്ന് രക്ഷപ്പെടുത്തി തരട്ടെ, എല്ലാ വിഷമത്തിൽ നിന്നും അല്ലാ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അല്ലാ വിഷപ്പനിയോ അല്ലെങ്കിൽ വിഷമുള്ള മറ്റ് സംഗതികളോ ഒന്നോ ഞങ്ങളിലേക്ക് വരുത്തല്ലേ അല്ലാ, ഞങ്ങൾ നീ സലാമത്താക്കി തരണേ അല്ലാ, ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. പിന്നെ വേറൊരു കാര്യങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ മുസ്ലിം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ക്യാപിറ്റലായ തിരുവനന്തപുരത്ത് ഒരു 5 നില പള്ളിയും ഓഫീസും നമ്മുടെ മുഴുവൻ വർക്കുകളും ചെയ്യാനുള്ള കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും കർണാടകത്തിലുള്ളവർക്കും അവിടെ സെക്രട്ടേറിയറ്റിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാനും ഓഫീസ് സൗകര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു.